വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫുൾ ആൻഡ് ഫുള്ളി ഒരു ഇൻട്രാക്ഷൻ വീഡിയോ ആയിരിക്കും. എനിക്ക് ഡി എം സെക്ഷനിലും ലൈക്ക് അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലും കുറച്ച് പേര് എനിക്ക് ചോദിച്ചായിരുന്നു എന്താണ് ബി എ എസ് എൽ പി കോഴ്സ്. സോ ഈ ഒരു വീഡിയോ ഫുള്ളും വാട്ട് ഇസ് ബി എ എസ് എൽ പി. വീഡിയോ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ബി എ എസ് എൽ പിയുടെ ഫുൾ ഫോം വരുന്നത് ബാച്ചിലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിയാണ്. ഇത് ഒരു 4 ഇയർ യു ജി കോഴ്സാണ്. ഇത് ഓൾറെഡി ഒരു ആർ സി എ അപ്രൂവ്ഡ് കോഴ്സും ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 4 ഇയർ കോഴ്സാണ് ഈ ബി എസ് എൽ പി എന്ന് പറയുന്നത്. സോ ആദ്യത്തെ 3 ഇയേഴ്സ് എന്ന് പറയുന്നത് ക്ലാസ് റൂം തിയറിറ്റിക്കൽ ഇൻട്രാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ക്ലാസ് റൂം സെറ്റപ്പ് ലേണിംഗ് ആയിരിക്കും. അതിനുശേഷം വരുന്ന 1 ഇയർ, അതായത് ലാസ്റ്റ് ഫൈനൽ ഇയർ എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിൻ്റെ ഇയർ ആയിരിക്കും. അവിടെയാണ് നമ്മൾ മാക്സിമം ട്രെയിനിങ്ങും എല്ലാം അറ്റൻഡ് ചെയ്യുന്നത്. കുറേ പാരാമെഡിക്കൽ കോഴ്സസ് ഉണ്ട് ഇന്ത്യയിൽ തന്നെ. സോ ഓരോ പാരാമെഡിക്കൽ കോഴ്സസിനും അതിൻ്റേതായിട്ടുള്ള വാല്യൂവും കോമ്പറ്റീറ്റീവ് ഫീൽഡും എല്ലാം ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതൊരു 4 വർഷത്തെ കോഴ്സാണ്. സോ ഈ ഒരു 4 വർഷവും ഒരു ബി എസ് എൽ പി സ്റ്റുഡൻറ്റ് എങ്ങനെയാണ് ഇതിൻ്റെ ഇവാലുവേഷൻ, ട്രീറ്റ്മെൻറ്റ്, പിന്നെ ഡയഗ്നോസിസ് ചെയ്യാം എന്നാണ് പഠിക്കുന്നത്. ഇനി ബി എ എസ് എൽ പി നോക്കാം. ബി എ എസ് എൽ പി എന്ന് പറയുന്നത് ഒരു 2 സെക്ഷനായിട്ട് വരുന്നുണ്ട്. ഒന്ന് ഓഡിയോളജിയും വേറൊന്ന് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിയും. ഓഡിയോളജിയിലോട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു സൗണ്ട് ബാലൻസിങ്ങും ഹിയറിംഗ് റിലേറ്റഡ് ഇഷ്യൂസും, ഇയറിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അത് കാരണം എന്തെങ്കിലും ഹിയറിംഗ് ഡിസോർഡേഴ്സ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതും ഡയഗ്നോസ് ചെയ്യുന്നതുമാണ് ഓഡിയോളജി പാർട്ട്. ഇനി സ്പീച്ച് ലാംഗ്വേജ് പാർട്ടിലോട്ട് വരുമ്പോൾ നമുക്കതിൽ എന്തൊക്കെയാണ് പ്രശ്നമുള്ളത്, എന്തൊക്കെ കമ്മ്യൂണിക്കേഷൻ, സ്പീച്ച്, ലാംഗ്വേജ് റിലേറ്റഡ് ഇഷ്യൂസ് വരുന്നു, പിന്നെ സോൾവിങ് ഡിസോർഡേഴ്സ് ഉണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് സ്പീച്ച് ലാംഗ്വേജ് സെക്ഷനിൽ വരുന്നത്. ഈ 2 സബ്ജക്റ്റിലും ഓഡിയോളജി ആയാലും സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ആയാലും നമ്മൾ ബേസിക് ആയിട്ട് ആദ്യം പഠിക്കുന്ന സംഭവങ്ങളാണ് അനോട്ടമിയും ഫിസിയോളജിയും, പിന്നെ നോർമൽ ഡെവലപ്മെൻറ്റ് ഓഫ് സ്പീച്ച് മെക്കാനിസം, ഹിയറിംഗ് മെക്കാനിസം. അതിനുശേഷം വരുന്നതാണ് ഹ്യൂമൻ കമ്മ്യൂണിക്കേറ്റീവ് സിസ്റ്റം. ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ 2 ഓഡിയോളജിയിലും സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിയിലും പഠിക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് 2nd ഇയർ, 3rd ഇയർ, 4th ഇയറിലോട്ട് വരുമ്പോൾ, 4th ഇയർ ഫുള്ള് പ്രാക്ടിക്കൽ ആണ്. 2nd and 3rd ഇയറിലോട്ട് വരുമ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഓരോ ഫംഗ്ഷൻസും ടേംസും കാര്യങ്ങളും പഠിക്കാൻ തുടങ്ങും. പിന്നെ അതിൻ്റേതായിട്ടുള്ള ടെസ്റ്റുകളും അതിൽ ഉൾപ്പെടും. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു കോഴ്സിൽ സ്റ്റുഡൻസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്പീച്ച് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടോ, ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ടോ, വോയിസിൽ ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ സ്വാലോയിങ്ങിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അത് കാരണം നമുക്ക് സ്പീച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇത് ക്യൂർ ചെയ്യണം, ഇതിന് ഇൻ്റർവെൻഷൻ കൊടുക്കണം. ഇൻ്റർവെൻഷൻസ് എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കും, വേരിയസ് സ്ട്രാറ്റജീസ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഹിയറിംഗിലും വരുന്നത്, നമ്മുടെ ഇയർ സ്ട്രക്ചേഴ്സ് നോക്കണം, അതിൻ്റെ ഫംഗ്ഷനിങ്സും പിന്നെ എന്താ ബാലൻസിങ്ങും കാര്യങ്ങളും ഒക്കെ കവർ ചെയ്ത് വരുന്നതാണ് ഈ ഒരു കോഴ്സിൻ്റെ മെയിൻ സെറ്റപ്പ്. പ്രൊഫഷണൽസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്താണ് ഡിസോർഡേഴ്സ് എന്ന് കണ്ടുപിടിക്കും, അതിനുശേഷം അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഇൻ്റർവെൻഷൻസും കൊടുക്കും. ഹൂ ക്യാൻ അപ്ലൈ ഫോർ ബി എ എസ് എൽ പി കോഴ്സ്? നമ്പർ 1, 10th + 2 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഓരോ സ്റ്റുഡൻസിനും ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്പർ 2, + 2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്സ് എടുത്തിട്ടുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, സാധാരണ ഈ നമ്മൾ ഈ ഫീൽഡിലോട്ട്, മെഡിക്കൽ ഫീൽഡിലോട്ട് വരുമ്പോൾ മാത്സ് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവർക്ക് എലിജിബിലിറ്റി ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ ഒരു കോഴ്സിൽ വരുമ്പോഴത്തേക്കും അവർക്ക് ഈ ഒരു ഇഷ്യൂ ഇല്ല, ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റും. നമ്പർ 3, അറ്റ്ലീസ്റ്റ് 50% ഓഫ് മാർക്ക് അവർക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജി അല്ലെങ്കിൽ മാത്സിൽ കിട്ടിയിരിക്കണം. ബി എ എസ് എൽ പി എൻട്രൻസ് എക്സാം. പാരാമെഡിക്കൽ കോഴ്സിന് മെയിനായിട്ട് വരുന്ന കുറച്ച് എൻട്രൻസ് എക്സാം ഉണ്ട്. സോ അതിൽ ഫസ്റ്റ് വരുന്നത് നീറ്റ് യു ജി ആണ്, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് എക്സാം എന്ന് പറയും. സോ ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, മാക്സിമം ബയോളജിയിലായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, പിന്നെ ഫിസിക്സിലും കെമിസ്ട്രിയിലും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇതിൽ നെക്സ്റ്റ് വരുന്നതാണ് ആയുഷ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. ഇത് മെയിൻ ആയിട്ടുള്ള ഒരു എക്സാമാണ്, മൈസൂരിലാണുള്ളത്. പിന്നെ അതിനുശേഷം വരുന്നതാണ് ഐ പി യു സെറ്റ്, ഇന്ദ്രപ്രസ്ഥ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ഇത് ന്യൂഡൽഹിയിലുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. ഇതാണ് മെയിനായിട്ട് വരുന്ന എക്സാംസ്. ഇതല്ലാണ്ട് ഓരോ കോളേജസിലും പ്രൈവറ്റ് കോളേജസിലും ഡയറക്റ്റ് അഡ്മിഷൻസ് ഉണ്ട്, പിന്നെ ചില കോളേജസിൽ അവരുടേതായിട്ടുള്ള യൂണിവേഴ്സിറ്റി എക്സാംസും ഉണ്ട്. ബി എ എസ് എൽ പി ഫീസ് സ്ട്രക്ചർ, ഓരോ യൂണിവേഴ്സിറ്റിയിലും കോളേജസിനും അവരുടേതായിട്ടുള്ള ഫീസ് സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷേ മിനിമം ഫീസ് റേറ്റ് വരുന്നത് 40,000 ആൻഡ് മാക്സിമം വരുന്നത് 16 lakh ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി കോളേജ്. സ്കിൽസ് റിക്വയർഡ് ഫോർ ബി എ എസ് എൽ പി കോഴ്സ്. ഈ ഒരു ഫീൽഡിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ പേഷ്യൻറ്റുമായിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷനും അവരെ ഇൻഫോർമേഷൻ ഗ്യാതറിങ്ങിലും പിന്നെ ഇൻ്റർവെൻഷനിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അനലിറ്റിക്കൽ സ്കിൽസ് എന്ന് പറയുന്നത് നമുക്ക് കുറേ ക്ലിനിക്കൽ കേസസ് വരും. സോ ആ ഓരോ കേസും നമ്മളെങ്ങനെ ഒബ്സർവേഷൻ ചെയ്യുന്നു, അതിൻ്റെ റിസർച്ച് എങ്ങനെ ചെയ്യുന്നു, എങ്ങനെ ഡീകോഡ് ചെയ്യുന്നു, ഇതൊക്കെയാണ് നമുക്ക് അനലിറ്റിക്കൽ തിങ്കിങ്ങിലൂടെ കിട്ടുന്നത്. ഓർഗനൈസേഷണൽ സ്കിൽസ് എന്ന് പറയുന്നത് ഒരു കേസിനെ നമ്മളെങ്ങനെ ഗോൾ സെറ്റ് ചെയ്യുന്നു, അതിൻ്റെ പ്രിയോറിറ്റീസ്, ഏത് ടൈപ്പ് ഓഫ് ഇൻ്റർവെൻഷൻ, ഓൾറെഡി പ്രീ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഗോൾ സെറ്റിംഗ്സ് ഒക്കെയാണ് ഓർഗനൈസേഷണൽ സ്കിൽസ് എന്ന് ഈ ഫീൽഡിൽ പറയുന്നത്. നെക്സ്റ്റ്, പേഷ്യൻസ് ആൻഡ് എംപതി പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദിസ് ഫീൽഡ് ബിക്കോസ് ഓരോ പേഷ്യൻറ്റിനും അവരുടേതായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. സോ അതിനനുസരിച്ച് നമ്മൾ മാറുകയാണെങ്കിൽ പേഷ്യൻറ്റിന് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അഡാപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, നമുക്ക് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് മാറാൻ പറ്റണം, നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റണം, അങ്ങനെ ഓരോ സർക്കംസ്റ്റൻസ് അനുസരിച്ച് ക്ലിനീഷ്യൻ വേണം മാറാൻ. ടീം വർക്കിംഗ് സ്കിൽസും വളരെ ഒരു ഇമ്പോർട്ടൻ്റ് കോമ്പോണൻ്റ് ആണ്. കാരണം നമ്മൾ ഒരുപാട് പ്രൊഫഷണൽസുമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും, ലൈക്ക് സൈക്കോളജിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ENT ഡോക്ടേഴ്സ്. സോ ഇവരൊക്കെ ആയിട്ട് ഒരു ക്ലിനിക്കൽ കോർഡിനേഷൻ വേണം. പിന്നെ കുറച്ച് പേർക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരിക്കാം, ഈ എല്ലാ സ്കിൽസും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. സോ ഇത് നമ്മൾ പ്രാക്ടീസിലൂടെ കൊണ്ടുവരണം. നമുക്ക് ഓൾറെഡി ക്ലിനിക്കൽ പ്രാക്ടീസും കാര്യങ്ങളും കിട്ടും. സോ അതിൽ നമുക്ക് എന്തായാലും നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു സ്കിൽ കിട്ടും. സാലറി പാറ്റേൺ ഓഫ് BASLP സ്റ്റുഡൻറ്റ്, എല്ലാവർക്കും അറിയാം ഇതൊരു ഗ്രോയിങ് ഫീൽഡാണ്. സോ അതിനനുസരിച്ച് നമുക്ക് ഫ്രഷേഴ്സിന് കൂടുതൽ സ്കോപ്പും അവൈലബിലിറ്റീസും ഉണ്ട്. സോ അതിനനുസരിച്ച് ഓരോ ബ്രാഞ്ചിനും ഓരോ ഹോസ്പിറ്റാലിറ്റിയിലും എവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ സെക്ടറിൽ അതിനനുസരിച്ച് റേറ്റ് വരും. മിനിമം നമുക്കൊരു ഫ്രഷേഴ്സിന് 25,000 എങ്കിലും സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരിക്കും. ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസിലോട്ട് വരുമ്പോൾ നമുക്ക് കുറേ സെക്ടേഴ്സിൽ വർക്ക് ചെയ്യാൻ പറ്റും, ലൈക്ക് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ്, പ്രൈവറ്റ് സെക്ടേഴ്സ്, പ്രൈവറ്റ് പ്രാക്ടീസ്, ഗവൺമെൻറ് സെക്ടേഴ്സ്, ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്, പിന്നെ ഹെൽത്ത് കെയർ സെൻറ്റേഴ്സ്, നഴ്സിംഗ് കെയർ സെൻറ്റേഴ്സ്, റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ്, പിന്നെ ഹിയറിംഗ് എയ്ഡ് കമ്പനീസിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു പോസ്റ്റിങ്ങിൽ വർക്ക് ചെയ്യാൻ പറ്റും, ലൈക്ക് ഓഡിയോളജിസ്റ്റ്, സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ്, ക്ലിനിക്കൽ സൂപ്പർവൈസർ, ടെക്നീഷ്യൻസ്, തെറാപ്പിസ്റ്റ്, അങ്ങനെ കുറേ പോസ്റ്റുകളുണ്ട് നമുക്ക്. സോ വെറൈറ്റി ഓഫ്, ഇപ്പം നമ്മൾ UG കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് PGയിലോട്ട് നോക്കുകയാണെങ്കിൽ PGയിൽ നമുക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുമ്പിൽ ഡയറക്റ്റായിട്ടിരുന്ന് സംസാരിക്കുന്നത്. സോ അതിൻ്റെതായിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ടാവും. ഇനി വരുന്ന വീഡിയോയിൽ ഞാനത് ലൈക്ക് എക്സ്പീരിയൻസ് വരുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ക്ലിയർ ചെയ്യാൻ നോക്കാം. സോ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.